അലിൽ സംസാരിക്കും ഏർ നല്ല ചർച്ചയാണ് ഇതിലെ ഈ തൗഹീദ് ചർച്ച ചെയ്യുന്നതില് ഇസ്ലാമിക പണ്ഡിത ലോകം ആകെ ചിന്താ കുഴപ്പത്തിലാണ് കഴിഞ്ഞ ഞങ്ങളുടെ ഡിബേറ്റിന് ശേഷം തൗഹീദ് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുകയാണ് പല നിലയില് നമ്മളുടെ എന്താ പറയുക സമസ്ത പണ്ഡിതന്മാർ ഒരു വഴിക്ക് മുായുദ് പണ്ഡിതന്മാർ മറ്റൊരു വഴിക്ക് അവർ പരസ്പരം വൈരുദ്ധ്യങ്ങളുടെ ഒരു കോഷയാത്ര അവരുടെ പഠനങ്ങളിലൂടെ പുറത്തു വരികയാണ് അപ്പൊ ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയത്തിനും തടയിടാൻ അവർ ബൈബിളിലേക്ക് ഓടുകയാണ് പതിവ് ബൈബിളിൽ ചെന്നിട്ട് ഒരു വാക്യം എടുത്ത് അവർക്ക് തോന്നും വണ്ണം വ്യാഖ്യാനിച്ച് ഉത്തരം കണ്ടെത്തുകയാണ് പതിവ് അത് അവരൊരു ദൗർബല്യമാണ് കാരണം നമ്മളൊരു ചോദ്യം ഖുറാൻ എന്ന് ചോദിച്ചാലും ബൈബിളിലാണ് ഉത്തരം തേടി വരിക അതേ ബൈബിളിനെ എതിർക്കുകയും ചെയ്യും ഇനി നമ്മുടെ ഈ ചില ഗ്രൂപ്പുകൾ കൗണ്ടർ പോയിന്റ് പോലുള്ള ചില ഗ്രൂപ്പുകളിൽ എൻ്റെ ഒരു വീഡിയോ കൃത്രിമം ചെയ്തുപയോഗിക്കുന്നുണ്ട് കൃത്രിമം എന്ന് പറഞ്ഞാൽ ആദ്യം എന്തോ ഇല്ല ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ചിലർ പറയുന്നു കൃത്വം എന്നത് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഫോഷ്ക്കാണ് പക്ഷെ വാസ്തവം എന്താണ് ഈ ആദ്യ അവസാനവും കളഞ്ഞിട്ട് അനുകൂടുത്തോട്ടം പറഞ്ഞു എന്ന രൂപത്തിൽ ഇവർ പ്രചരിപ്പിക്കുകയാണ് അപ്പം ഞാൻ ഈ വീഡിയോയുടെ ഫുൾ രൂപം എൻ്റെ ഉണ്ട് അത് പുറത്തുവിടേണ്ട ഘട്ടമുണ്ടേ ചെയ്യാം പക്ഷേ അത് വളരെ പഴയൊരു വീഡിയോ ആണ് അത് തന്നെ നമ്മുടെ സെബാസ്റ്റിനൊക്കെയായി ഒരു ചർച്ചയുടെ ഭാഗമാണ് നിങ്ങൾ ഓർക്കണം വണ്ണസുകാരുമായി നടത്തുന്ന ചർച്ചയാണ് അതിനകത്താണ് ഈ കാര്യം പറയുന്നെന്നുള്ള രൂപത്തിൽ വരുമ്പോൾ എത്രമാത്രം ഇവരെ അതപ്പതിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഇവരെ വീഡിയോ ഇടാറുണ്ട് പക്ഷെ ഒന്നും സന്ദർഭത്തിന് വിപരീതമായിട്ട് മുറിച്ചെടുത്തിടാറില്ല പക്ഷേങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് കാര്യം സ്ഥാപിക്കാൻ സാധിക്കുമല്ലോ അതവരുടെ കാര്യം അവർ അവരുടെ സ്ഥാനത്ത് മറ്റൊരു വിഭാഗമാണെങ്കിലും അങ്ങനെ ചെയ്തു പോകും കാരണം അത്ര ദയനീയമായി തൗഹീദിന്റെ പൊള്ളത്തിറകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇവർ തൗഹീദ് തെളിയിക്കുക തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകം മുഹമ്മദിന്റെ പ്രവാചകത്വം അള്ളാഹുവിൻ്റെ ദൈവത്വത്തോട് ചേർത്ത് ഒട്ടിക്കണം ഇതില് പരസ്പര പൂരകമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട എന്ന് ചോദിക്കുന്ന നാടൻ പഴമൊഴി പോലെ മുഹമ്മദിൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങളുടെ കൂടെ ഒരു തെളിവാണ് അള്ളാഹു ഏകനായിരുന്നാൽ പോരാ മുഹമ്മദ് പ്രവാചകനാണെന്നും പാവങ്ങളെ കൊണ്ട് ഏറ്റു പറയിക്കണം ഇവിടെ നമ്മളൊരു മനുഷ്യനോട് ചോദിക്കുക ഇപ്പോൾ വന്നിരിക്കുന്ന സുഹൃത്തിനെ എനിക്കറിയില്ല ചോദിക്കുകയാണ് അള്ളാഹു ഏകനാണെന്നും മാത്രം പറഞ്ഞവർക്ക് തൗഹീദിൻ്റെ ഭാഗമാണ് അവരെന്ന് പറയാൻ പറ്റുമോ ഓരോത്തരം ഞാൻ അങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഒരു വിധത്തിലും അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല അള്ളാഹു ഏകനാണെന്ന് മാത്രം പറഞ്ഞാൽ ആ തൗഹീദ് പൂർണ്ണമാകുമോ ആകില്ല അപ്പോൾ അത് തൗഹീദ് ആകുമോ കാരണം മുഹമ്മദിനെ കുറിച്ച് ഇവർ പറയുന്ന അഭിപ്രായം അതുപോലും കാലോചിതമായി മാറുന്നതാണ് ആളും തരവും നോക്കി മുഹമ്മദിനെ പറ്റിയുള്ള അഭിപ്രായം മാറ്റും അത് അവരുടെ കുഴപ്പമല്ല മുഹമ്മദ് തന്നെ മാറ്റുന്നതാണ് മുഹമ്മദ് പറയുന്നത് താക്കീതുകാരനാണ് പതിമൂന്ന് ഏഴ് വായിച്ചാൽ മതി താക്കീതുകാരൻ ഞാനൊരു താക്കീതുകാരനാണ് ഈ താക്കീതുകാരനാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ മുന്നറിയിപ്പുകാരനാണെന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ വിനയം കൊണ്ടൊന്നും അല്ല അത്ഭുതം ചെയ്യാൻ പറയുമ്പോൾ നീ പ്രവാചകനാണെങ്കിൽ അത്ഭുതം ചെയ്യാൻ പറയുമെങ്കിലേ എനിക്കതിന് കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞ് കാരണം അത്ഭുതം മുഹമ്മദിനെ ചെയ്യാൻ പറ്റിയല്ല പറ്റിയിട്ടുമില്ല അപ്പോൾ അവിടെ മുഹമ്മദ് എടുക്കുന്ന ഒരു അടവാണ് ഈ ഞാൻ താക്കീതുകാരനാണെന്ന് പറഞ്ഞ് മാറും മുഹമ്മദിനെ ഇന്നും വിമർശിക്കുന്ന ഇത്തരം ഒരു ചോദ്യം ചോദിച്ചാൽ ഇവർ പെട്ടെന്ന് താക്കീതുകാരൻ മാത്രമാണെന്ന് ചോദിച്ച് മാറും മുഹമ്മദ് സാധാരണ ഒരു താക്കീതുകാരൻ എന്നാൽ ഇവരുടെ പ്രഭാഷണങ്ങളിൽ അങ്ങനെ അല്ലല്ലോ മുഹമ്മദിൻ്റെ വിസർജ്യ വസ്തുക്കൾക്ക് പോലും പവിത്രത ഉണ്ടെന്ന് കരുതുന്ന അദ്ദേഹം ടോയ്ലറ്റിൽ ഇരുന്നാൽ ഭൂമി വാ തുറന്ന് ഇതിനെ അങ്ങ് ശേഖരിച്ചുകൊണ്ട് പോകുന്ന അനസിൻ്റെ ജീവിതത്തിലെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു അദ്ദേഹം കക്കൂസിലിരിക്കുന്ന കാണണം എന്നുള്ളത് ഞാൻ പറഞ്ഞാലൊരു മൗലവി വളരെ വികാരാധീനനായി പറയുന്ന വീഡിയോ നമ്മുടെ മുമ്പിലുണ്ട് അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിയർപ്പിന് പോലും കസ്തൂരിമാരുടെ ഗന്ധമായിരുന്നെന്നും ഒരു കല്യാണ വീട്ടിൽ സുഗന്ധമില്ലാതെ വന്നപ്പോൾ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുടച്ച് കുപ്പിയിലാക്കി കൊടുത്തു കിട്ടെന്നും ഒക്കെയുള്ള തരത്തിലെ പ്രയോഗങ്ങളുമുണ്ട് വെറും താക്കീത് കാരനുമാണ് ഓർത്തോളം ഒരേ സമയത്ത് താക്കീതുകാരനാണ് അതേ സമയത്ത് മുഹമ്മദ് അമാനുഷിക സിദ്ധിയുള്ള ഒട്ടേറെ ഗുണവിശേഷങ്ങളുള്ള ഒരാളുമാണ് ഇനി അടുത്ത ഘട്ടം മുഹമ്മദ് അള്ളാഹുവിന് തുല്യനാകുകയാണ് തുല്യനാകുന്നൊരു ഭാഗമാണ് ഈ ശകാദത്ത് കലിമയില തുല്യനാകുന്നത് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ അഗുസ മുപ്പത്തിമൂന്ന അധ്യായം സൂറ മുപ്പത്തിമൂന്ന് അവിടെ മുപ്പത്തി ആറാമത്തെ വാക്യം ആയത്തിൽ പറയുന്നത് അള്ളാഹും റസൂലും കൂടെ തീരുമാനം എടുക്കുന്നു ഒന്നിച്ച് അപ്പൊ പ്രപഞ്ചനാഥനായ സൃഷ്ടവായു ദൈവം തന്റെ സൃഷ്ടിയോട് കൂടി ആലോചിക്കുക പോളിറ്റി ബ്യൂറോ കൂടുക നിങ്ങളെ നാലച്ചു നോക്കി ബി രണ്ട് തുല്യ അംഗങ്ങളെ പോലെ മുപ്പത്തി ആറ് അള്ളാഹുവും പ്രവാചകനും ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീക്കോ പുരുഷനോ അതിൽ നിന്ന് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല അള്ളാഹുവും മുഹമ്മദും കൂടി തീരുമാനിക്കുക നിങ്ങളെന്ന് ആലോചിക്കണം യശയാവു യഹോബയും കൂടെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾ അലച്ചു നോക്ക് അല്ലെങ്കിൽ മോശ യഹോബയും കൂടെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ആർക്കും മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മോസസിന്റെ സ്ഥാനം ഇവിടെ പോയി നിൽക്കുമെന്ന് അലച്ചു നോക്കുക അവിടെ തന്നെ പഠിക്കണം അപ്പൊ അള്ളാഹുവിന് കറക്റ്റ് പങ്കുകാരനാകുന്നതിലേക്ക് വരികയാണ് മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാല് മുഹമ്മദ് അള്ളാഹുവിന് മീതയാകുന്നതാണ് മീതയാകുന്ന കാര്യം അപ്പോൾ മീതയാകുന്നത് തൊട്ടടുത്ത വചനത്തിലാണ് ആയത്തിലാണ് അതെവിടെ മുപ്പത്തിമൂന്നാം സൂറ മുപ്പത്തിയേഴാമത്തെ ആയത്ത് അല്ലാ ഖുസാഹു മുപ്പത്തിയേഴ് അവിടെ എന്താ പറയുന്നത് അള്ളാഹു വെളിപ്പെടുത്തുവാൻ പോകുന്ന ഒരു കാര്യം നീ മനുഷ്യരെ പേടിച്ച് മറച്ചു വെക്കേണ്ടതില്ല അവിടെയാണ് പറയുന്നത് അത് മുഹമ്മദിന്റെ കല്യാണ കാര്യമാണ് പക്ഷെ അള്ളാഹു മറച്ചു വെച്ചതാണ് പക്ഷെ മുഹമ്മദ് അത് കണ്ടുപിടിക്കുന്നു അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം അപ്പം വെളിപ്പെടുത്തിയിട്ടില്ല മറച്ചു വെച്ചേക്കാണ് ഹിഡൻ മിസ്റ്ററി ഓഫ് അള്ളാഹ് അത് മുഹമ്മദ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ മീതയല്ലേ അല്ല നീ ഒന്ന് സ്ഥാപിച്ചതെന്നാൽ മതി പ്രശ്നം തീർന്നു അപ്പോൾ ഈ തൗഹീദ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത ഘടകങ്ങൾ ചുറ്റും നിൽക്കിയാണ് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം അതിൻ്റെ വളരെ വ്യസ്തുതയാർന്ന ചോദ്യം കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുഹമ്മദ് താക്കീതുകാരനാകുന്നു താക്കീതുകാരൻ ഈക്വൽ ആകുന്നു ഈക്വലായി നിന്നയാൾ സൂപ്പർലേറ്റീവ് ആയ ഒരു നിലയിലേക്ക് എംബോഡിമെൻറ്റ് ഫോമിലേക്ക് വരുന്നു അപ്പം ഇതിനെന്ത് മറുപടിയാണ് ഇവർക്ക് പറയാനുള്ളത് അപ്പോൾ മുഹമ്മദ് ഇത് കേവലം ഒരു ആയത്തിന്റെ മാത്രം പ്രശ്നമല്ല പിന്നീട് കാണുന്നതൊക്കെ തന്നെ മുഹമ്മദിന്റെ ആഗ്രഹങ്ങൾ എന്ത് അത് സാധിച്ചു കൊടുക്കാൻ ധൃതിപ്പെട്ട് നിൽക്കുന്ന ഒരു അള്ളാഹുവിനെയാണ് അല്ലാഹു വളരെ വളരെ താഴേക്ക് പോവുകയാണ് എല്ലാ നിലയിലും ഇസ്ലാമിക ലോകത്തും അല്ലാഹുവിൻ്റെ നിലവാരം താഴെയാണ് അതുകൊണ്ടാണ് ലോകമാസകലം ലക്ഷക്കണക്കിന് മനുഷ്യർ കൊലയ്യപ്പെടുന്നത് മുഹമ്മദിനെ പറ്റി പറഞ്ഞ അള്ളാഹുവിനെ പറ്റി പറഞ്ഞല്ല അള്ളാഹുവിനെക്കുറിച്ച് ഇനി ഒരുത്തരെ വിമർശനം നടത്തിയാലും സഹിക്കാനുള്ള ഒരു ക്ഷമ അതിനുള്ളൊരു കഴിവ് മുസ്ലിങ്ങൾക്കുമുണ്ട് പക്ഷെ മുഹമ്മദിനെയാണ് വിമർശിക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തെ പറ്റിയുള്ള വ്യക്തമായ ആയത്തുകൾ ഉദ്ധരിച്ച് ഖദീസുകൾ ഉദ്ധരിച്ച് ഈ മുഹമ്മദിനെ എക്സ്പോസ് ചെയ്താൽ സഹിക്കാനുള്ള ഒരു ത്രാണി പോലും ഇവർക്കില്ല അപ്പൊ ദൈവം ആരാണ് ഇവരുടേത് അപ്പൊ തൗഹീദ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏകദൈവ ദൈവബോധം ഇസ്ലാമിൽ ഇല്ല എന്നതാണ് സത്യം ഒരു വിധത്തിലും ഇല്ല ഇനി കാബായിലെ കറുത്ത കല്ലാണ് അടുത്ത വിഷയം എനിക്കൊന്ന് ചാക്കോപ്പാഷതൊക്കെ പറഞ്ഞിട്ടുണ്ട് കാബ എന്ന് പറയുന്ന വിഗ്രഹ ക്ഷേത്രം അവിടെ ഒരു ദിവസത്തിനൊരു ഗോഡ് വെച്ച് ചന്ദ്രപഞ്ചാംഗം ശീലിച്ചു ഒരു നാട് അവിടെ ഒരു ദിവസത്തിനൊരു ഗോഡ് വെച്ചുണ്ടായിരുന്ന സമൂഹം ഗോഡെന്ന് ഉദ്ദേശിക്കുന്നത് സ്മോൾ ജി ആണ് ദേവതകൾ അപ്പൊ ഇവിടെ എല്ലാം ഡേറ്റി അല്ലെങ്കിൽ ദേവതയാണുള്ളത് എന്ന് ഓർക്കണം ഒരു ഡെയ്റ്റിയാണ് അള്ള അല്ലാതെ ഗോഡല്ല അതുപോലും ആ വ്യ വ്യത്യാസം പോലും അറിയില്ല ഈ ഡെയ്റ്റി എങ്ങനെ ഗോഡായി മാറി എന്നാണ് പരിശോധിക്കേണ്ടത് ഡെയ്റ്റിയെ ഗോഡായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴാണ് മുഹമ്മദ് ഞാനത് പറയാറുണ്ട് അള്ളാഹു എന്ന വ്യക്തിക്ക് കൃത്യമായി വിഗ്രഹം ഉണ്ടായിരുന്നെന്നും ഭീമാകാര വലിപ്പമാണ് അള്ളാഹിൻ്റെ വിഗ്രഹത്തിനും ദൂതന്മാരുടെ മലക്കുകളുടെ വിഗ്രഹം ചെറുതായിരുന്നെന്നും അങ്ങനെ ഒന്ന് ഈ കാബാ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാബാ ക്ഷേത്രത്തെയാണ് അള്ളാഹു സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ഇങ്ങനെ വിഗ്രഹമുള്ള ഒരു കാബാ ക്ഷേത്രത്തെ അള്ളാഹു സംരക്ഷിക്കുന്നുണ്ട് നൂറ്റി അഞ്ചാമത്തെ സൂറ നിങ്ങൾ വായിക്കുക അതിനകത്ത് കുറേ വചനങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്താണ് നൂറ്റി അഞ്ചാമത്തെ സൂറയിൽ പറയുകയാണ് ആന എന്നാ പദത്തിൻ്റെ അർത്ഥം തന്നെ അൽഫീൽ അപ്പം ഇതിൽ കൃത്യം പറയുകയാണ് ഈ കാബ പൊളിക്കാൻ തകർക്കാൻ വേണ്ടി വന്ന ഒരു അബീസീരിയൻ രാജാവ് യമാനിലെ രാജാവ് അബ്രാത്തിനെ കിളികളെ കൊണ്ട് ഒരു പ്രത്യേക കിളികളെ അയച്ചിട്ട് അള്ളാഹു ഓടിക്കുകയാണ് ആ കിളികള് തീരെ ചുട്ടെടുത്ത കല്ല് ആ കല്ല് വെച്ച് എറിഞ്ഞ് ആനപ്പടയെ തുരത്തി എന്നാണ് അപ്പോൾ അള്ളാഹു എന്തിനാണ് അള്ളാഹുവിൻ്റെ ബിംബമുള്ള കാവായിൽ മുന്നൂറ്റി അറുപത് ഇതര ബിംബമുള്ള ഒരു സ്ഥാപനം എറിഞ്ഞ് പൊളിക്കുന്നത് ആ അല്ലെ സോറി അത് സംരക്ഷിക്കുന്നത് അത് പൊളിക്കാൻ വരുന്ന ആനപ്പടയെ എറിയുന്നത് അത് പൊളിയേണ്ടതല്ലേ മുഹമ്മദ് പിന്നെ പൊളിക്കുന്നുണ്ടല്ലോ ഇപ്പൊ എന്തിനാണ് ഇത് അനുവദിച്ചത് അതിനകത്താണ് കാവായിലെ കറുത്ത ശിലാപൂജ ഈ കറുത്ത ശിലാപൂജ വേണ്ടെന്ന് വെക്കാൻ ഇസ്ലാമിന് ധൈര്യമുണ്ടോ അത് സുപ്രധാനമാണ് അതില്ല എങ്കിൽ ഇസ്ലാമിലെ ഏറ്റവും മഹത്വം എന്ന് അവർ കരുതുന്ന ഒരാചാരമില്ല അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഒരു വിഗ്രഹാരാധികളും ഇത് വിഗ്രഹമാണെന്ന് പറഞ്ഞല്ല ആരാധിക്കുന്നത് ഒറിജിനൽ ഒറിജിനലാണെന്ന് പറഞ്ഞുമല്ല എക്സാമ്പിൾ കൃഷ്ണനെ പൂജിക്കുന്ന ഒരാൾ ഒരാളൊരു കൃഷ്ണശില വെച്ചിട്ട് കൃഷ്ണശിലെന്ന് അവനും വിളിക്കുന്നത് ഈ പ്രാർത്ഥിക്കുന്ന നേരമാണ് അവൻ കൃഷ്ണ അല്ലെ ആ ഇത് കാണുന്നത് അത് കഴിഞ്ഞാൽ അതൊരു ശില തന്നെ ആയി തന്നെ അവൻ കാണുന്നു അതുകൊണ്ടാണ് ആ ശിലയ്ക്ക് സംരക്ഷണം വരുന്നത് ഒറിജിനൽ കൃഷ്ണനാണേൽ അതിനെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ കൃഷ്ണൻ സ്വയം സംരക്ഷിക്കുക ഭഗവാൻ എന്തിനാ പാറാവെന്ന് നായനാർ ചോദിച്ചോലെ അപ്പോൾ അവിടെ ഇവർ കാണുന്ന കല്ലായിട്ടാണ് സാധാരണ ഒരു കല്ല് അതുപോലെ ഈ ഇത്തരം ഒരു ഒരു ഫോട്ടോ ആ ഫോട്ടോ വീണുടഞ്ഞു എന്ന് വിചാരിക്കുക ആ വീണുടഞ്ഞ ഫോട്ടോ പിന്നെ ശേഖരിച്ച് വെക്കുന്നില്ല അതുകൊണ്ട് കളയുകയാണ് എന്തിനാണ് കളയുന്നത് അവൻ ആ ഫോട്ടോ കല്ലെ വില കൽപ്പിച്ച ആ ഫോട്ടോയിലൂടെ ഏകാഗ്രത ഇതേ പണി തന്നെയാണ് കൃത്യമായി കാബായിലെ കല്ലിനും ഇവർ കൽപ്പിക്കുന്നത് അപ്പൊ ഇതിൽ ഇനി ഇവർ പറയുന്നത് അഫ്സല്യുട്ട് മൊണോത്തൈസമാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇവർ ചെയ്യരുതായിരുന്നു ഒന്ന് കാബായ് ക്ഷേത്രത്തിലെ ഈ കാണുന്ന ദുരാചാരങ്ങളടക്കം ഒപ്പം ഈ കറുത്തശില വണക്കം ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു അഫ്സലുട്ട് മൊണോത്തൈസാകണം എന്നുണ്ടെങ്കിൽ അടുത്തതായി ചെയ്യേണ്ട കാര്യം അള്ളാഹുവിനൊപ്പം മുഹമ്മദിന്റെ പേര് ചേർത്ത് പറയുകയും മുഹമ്മദിനെ കൃത്യം ആയത്തുകളിലൂടെ അള്ളാഹുവിനും മീതെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യമില്ലായിരുന്നെങ്കിൽ അബ്സുലുട്ട് മൊണോത്യസം കുറേ സ്ഥാപിച്ചെടുക്കാമായിരുന്നു അതുകൊണ്ടും ആവില്ല തിയററ്റിക്കലി കുറെ പറഞ്ഞു നിൽക്കാമായിരുന്നു പക്ഷേ അതുകൊണ്ട് നമ്മൾ സമ്മതിക്കല്ല അങ്ങനെ വന്നാലും കാരണം പറയാം ഈ അള്ള എന്ന വ്യക്തിക്ക് ബന്ധന വിമുക്തനാകാൻ കഴിയാതെ എങ്ങനെ മൊണോത്യൈസം നിൽക്കും അള്ളാഹ ബന്ധനസ്ഥനാണ് ഏത് രൂപത്തിൽ കുറൈശി ദേവസങ്കല്പങ്ങളുടെ ആചാരമര്യാദകൾക്കും ദുരാചാരങ്ങൾക്കും ഇടയിലാണ് അള്ളാടെ സ്ഥാനം അതിനു മുൻപ് പരിശുദ്ധനായ ഏകസത്യതയോ ആയ പ്രപഞ്ചനാഥനായ ഒരു അല്ലാഹുവിനെ പറ്റി ആ നാട്ടിലെങ്കിലും കേട്ടിട്ടില്ലെന്ന് മുഹമ്മദിന് ഭക്ഷണം കൊടുത്തു വളർത്തിയ അദ്ദേഹത്തിന്റെ പിതാമഹനായ അബുദ്വാലിബ് മരണക്കിടക്കയിൽ വെച്ച് സാക്ഷാൽ മുഹമ്മദിനോട് തന്നെ പറയുകയാണ് അപ്പോൾ എവിടെയായിരുന്നു അള്ളാഹുവിന്റെ ഏകസത്യതയോ വാദം നിലനിന്നില്ല ഇനി പോട്ടെ അതെല്ലാം ഇവിടെ കുറൈഷികൾ എന്തൊക്കെയോ ദുരാചാരങ്ങൾ ചെയ്തതാണ് ഇനി ഞങ്ങൾ എന്ത് പിഴച്ചു അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഇറച്ചിലേയും ദേവാലയത്തിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അതിന് അവിടെയുള്ള ദൈവമക്കളൊക്കെ എന്ത് പിഴച്ചു അവിടെ കൊണ്ട് വല്ലൊരു വിഗ്രഹം വെച്ചതിന് ദൈവമക്കൾക്ക് ബാധ്യത ഉണ്ടാകുന്ന എങ്ങനെയാണ് ഇതേ ന്യായം പറയാറുണ്ട് തെറ്റാണത് കാരണം പറയാം അങ്ങനെയെങ്കിൽ ഈ വിഗ്രഹങ്ങളൊന്നും അല്ല ഞാൻ വ്യത്യസ്തനാണ് ഞാൻ ഈ അല്ലാത്ത ഒന്നും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് അബ്സല്യൂട്ട് വണ്ണാണ് എന്ന് പറഞ്ഞ് ഏകദീയ വിശ്വാസം സ്ഥാപിക്കാൻ ഇഹത്തിലേക്ക് അയച്ച പ്രവാചകനാണ് മുഹമ്മദെങ്കിൽ അത് പറയാൻ പറ്റിയ സമയം അക്ബർ തമ്മിലുള്ള ആദ്യത്തെ കണ്ടുമുട്ടലാണ് ആദ്യത്തെ കണ്ടുമുട്ടൽ ആദ്യത്തെ കണ്ടുമുട്ടൽ നടക്കുന്ന തൊണ്ണൂറ്റിയാറാമതി അധ്യായമുണ്ട് ഖുറാന്റെ പ്രഥമ സൂക്തം അവിടെയാണ് അവിടെ എന്താ വാലിന്ധര ഇല്ലാത്ത കുറെ കഥകൾ പറഞ്ഞു പോവുകയാണ് അവിടെ പറയുന്നതൊക്കെ ഈ ഇവിടെ അല്ലായിരുന്നോ തൗഹിദ് പറയേണ്ടത് ഇവിടെ ആയിരുന്നില്ലേ താൻ ഈ അലാത്തേടെയും അനാത്തയുടെ അപ്പനല്ല ഞാൻ ഏകനാണ് എനിക്ക് തുല്യനായിട്ട് ആരുമില്ല ഇന്നിവര് പറയുന്ന തൗഹീദ് നീ എൻ്റെ പ്രവാചകനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ല പറയാതിരുന്നത് പറുകൊണ്ട് മുഹമ്മദിന് പനി പിടിക്കുന്നു ഭയരഹിതനായി സമലൂനി സമലൂനി എന്ന് പറഞ്ഞ് ഖദീജയുടെ വീട്ടിൽ പോയിട്ട് ആ ഭയം മാറ്റുന്ന രംഗമുണ്ടല്ലോ ഇതിനൊക്കെ ഉള്ള ഒത്തിരി ന്യായങ്ങൾ അവിടെ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന് ഈ നെബുവത്ത് കിട്ടുമ്പോൾ അല്ലെ പ്രവാചക ലബ്ധി കിട്ടുന്ന നാൽപ്പതാം വയസ്സിൽ അദ്ദേഹത്തിന് ലാത്തേ മനാത്തെയൊക്കെ മക്കളുണ്ട് അല്ലാഹുവിന് അല്ലാഹുവിൽ നിന്ന് ഇവർ മാറുന്നത് കൃത്യമായി പറഞ്ഞാൽ മദീന കാലത്താണ് മക്കയിലെ പതിമൂന്ന് വർഷങ്ങൾ ലാത്തയ്ക്കും മനാത്തക്കുമെതിരെയുള്ള നിലപാടുകളില്ല ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഇവരെ മാറ്റുന്നില്ല അതാ വിഷയം അപ്പോഴും അതൊക്കെ തന്നെ ഉണ്ട് അപ്പോഴും തവാഫ് ചെയ്യുന്നുണ്ട് മുഹമ്മദ് അപ്പോൾ ഇവിടെ ഉയരുന്ന പ്രശ്നം ഇതാണ് ഏകൻ എന്നതിലല്ല അർത്ഥം ഏകൻ ദൈവമാണോ ഏകൻ ദൈവമായിട്ടേ നമ്മൾ മൊണോ തെയ്സം എന്ന ഭാഗത്തിന് അർത്ഥമുള്ളൂ അപ്പോൾ മോണോ ഡൈറ്റിസം പറയാനാണ് ഇവർ തുനിയുന്നത് മോണോ ഡൈറ്റി അതായത് അള്ളാഹു എന്ന ഡെയ്റ്റിയെ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട് ഇവർ ചിലകളെ അടിച്ച് തകർത്ത് മുഹമ്മദ് മറ്റ് വിഗ്രഹങ്ങളെ എടുത്തു കളഞ്ഞിട്ട് ഈ ഡേറ്റിയെ സ്ഥാപിക്കുന്നുണ്ട് ഈ ഡേറ്റ് മാത്രമാണിനി വർഷപ്പിന് യോഗ്യൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴും വിഷയം അവശേഷിക്കുന്നു ഈ അനേക ഡേറ്റുകളിൽ നിന്ന് ഒരു ഡേറ്റി എടുത്തു വെച്ചാൽ മറ്റു ഡേറ്റുകളുടെ ശിലയെ പോകുന്നുള്ളൂ അവരുടെ വിശ്വാസം അവിടെ കിടപ്പുണ്ട് അത് അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇതിനപ്പുറത്തേക്ക് അള്ളാഹു എന്ന വ്യക്തിക്കും ഡേറ്റിക്ക് ഡേറ്റിക്കപ്പുറത്തേക്ക് റോളില്ല ഇനി അത് സ്ഥാപിക്കാൻ ഇവർക്കൊരു ഒറ്റ ആയത്ത് തന്നാൽ മതിയായിരുന്നു അത് ഇപ്പോഴും ചോദിക്കുന്നു അള്ളാഹു ഡേറ്റി അല്ല അതൊരു പ്രപഞ്ചനാഥനാണ് വിശ്വേശ്വരനാണ് അഖിലേശ്വരനാണ് എന്ന് പറയാൻ അവർ ചെയ്യേണ്ടത് അള്ളാഹു ഒരു വിധത്തിലും മെറ്റീരിയൽ അല്ല മറിച്ച് റൂഹാണ് ആത്മാവാണ് ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ് എന്ന് പറയാൻ പാകത്തിന് ഒരായത്തുപോലും ഖുറാനിലില്ല അങ്ങനെ ഖുറാനിലെയോ ഇസ്ലാമിലെയോ അല്ലെങ്കിൽ ഹദീസുകളിൽ മൊത്തത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു സൂക്തമെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ തൗഹീദ് തെളിയിക്കാൻ ഒരു വിധത്തിലും ഇവർക്ക് സാധിക്കില്ല എന്ന പരിതാപകരമായ അവസ്ഥയാണ് ദാവാ പ്രഭാഷയില് ഇപ്പോൾ ചെന്ന് അകപ്പെട്ടിട്ടുള്ളത് യു ഞാൻ പിന്നീട് ബാക്കി പറയാം ഓക്കെ ഓക്കെ ചാക്കോ അനിൽ വളർന്നത് വളരെ ക്ലിയർ ആണ് ഇതുവരെ ഈ ട്രിനിറ്റി മനസ്സിലാവാത്തോണ്ടാണ് ഇസ്ലാമിലേക്ക് പോയതെന്ന് പറഞ്ഞ ഒരു ദാവാ പ്രസംഗമുണ്ട് മൊഹമ്മദ് ഈസ ഏഹ് ഈ മൊഹമ്മദ് ഈസ ട്രിനിറ്റി മനസ്സിലാകാത്തത് ഇസ്ലാമിലേക്ക് പോയത് എന്നാൽ അള്ളാഹുവിന്റെ തൗഹീദ് ഒന്ന് വിശദീകരിക്കാൻ ഇതുവരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഇവിടെ ഈ ചർച്ച തുടങ്ങിയപ്പോൾ ഫഗത് ഉണ്ടായിരുന്നു ഫഗതിനടുത്ത് ഞാൻ രണ്ട് ചോദ്യം ചോദിച്ചു ഫഗത് ഉത്തരം തന്നില്ല പലരും ചോദിച്ചു കൃത്യമായി ഉത്തരം തന്നില്ല ഒരു ഇസ്ലാമിക സഹോദരങ്ങളും ഇവിടെ വന്നിട്ട് അള്ളാഹുവിൻ്റെ തൗഹീദ് എന്താണെന്ന് കൃത്യമായ ഒരു വിശദീകരണം ആരും തന്നിട്ടില്ല അവർ പറയണത് നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല നിങ്ങൾക്കതാണ് ഇതാണ് നിങ്ങൾക്ക് വിവരമില്ല നിങ്ങൾക്ക് ബുദ്ധിയില്ല ഞാനൊരു വോയിസ് ഇപ്പോൾ കേൾപ്പിക്കാം ഒരു എസ് വൈ ഒരു സമ്മേളനത്തിൽ ഫോർ ഫോർ ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ആ ഞാൻ ഞാൻ ചോദിച്ചു മാത്രം ഓക്കെ ഞാൻ ഇവിടെ ഒരു വോയിസ് കൽപ്പിക്കാം അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് എന്താണ് ഇവരുടെ പണ്ഡിതന്മാർ പറയുന്നതെന്ന് ഇപ്പോൾ ഒന്ന് നിവേദക സംഘം മുഹമ്മദ് നബി സല്ലാഹു അലൈസ്ലും തങ്ങളരികൾ വന്ന ഒരു ചരിത്രം ബുഹാരിയുടെ സഹിഹടക്കമുള്ള നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം എന്താണ് അതിലുള്ളത് അവർ വന്നപ്പോൾ ആ നിവേദക സംഘത്തോട് മുഹമ്മദ് നബി സാഹു അലൈസ് തങ്ങൾ അമർഹും നാല് കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുകയും നാല് കാര്യങ്ങളെ വർജിക്കാൻ വേണ്ടി അവരോട് പറയുകയും ചെയ്തു ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് അമരവും അള്ളാഹുവിന്റെ ഉറച്ചു വിശ്വസിക്കണമെന്ന് അവരോട് കൽപ്പിച്ചു തുടർന്ന് തന്നെ ലബിതങ്ങൾ ചോദിച്ചു എന്താണ് അള്ളാഹുളള അള്ളാഹുവിന്റെ ഏകത്വത്തിൽ തൗഹീദുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ തതറൂനമില്ലാഹി ാഹി വഹദൂന നിങ്ങൾ അറിയുമോ അള്ളാഹുവിന്റെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയോ എന്ന ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി സുഹാബ അള്ളാഹു ഒരുവനാണെന്ന ആ കേവലം അർത്ഥമല്ല അതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത് അള്ളാഹു ഒരുവനാണെന്ന ആ കേവലം അർത്ഥമല്ല അതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത് അങ്ങനെ മുഹമ്മദ് നബി അലൈഹി അലൈസ്ലും തങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല ഈ അർത്ഥം ആർക്കാണ് അറിയാത്തത് ലോകത്താര ഈ രണ്ടുള്ളത് ഞാൻ ഒന്നാണ് ഈ ഇരിക്കുന്ന ജനങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരാണ് ആരും രണ്ടല്ല ഈ അർത്ഥത്തിലല്ല ഏകൻ എന്ന് പറയുന്നത് ഈ അർത്ഥം ആർക്കാണ് അറിയാത്തത് ലോകത്താരാ ഈ രണ്ടുള്ളത് ഞാൻ ഒന്നാണ് ഈ ഇരിക്കുന്ന ജനങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരാണ് ആരും രണ്ടല്ല ഈ അർത്ഥത്തെയല്ല ഏകൻ എന്ന് പറയുന്നത് ഈ അർത്ഥത്തെയല്ല ഏകൻ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയ സുഹാബ റസൂറുള്ളായി തങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അള്ളാഹു റസൂലുവായ ഞങ്ങൾക്കറിയില്ലേ നബി അപ്പോൾ നബി തങ്ങൾ ബയാൻ ചെയ്തു കൊടുത്തു എന്താണ് തൗഹീദ് ആ തൗഹീദ് ബയാൻ ചെയ്തപ്പോൾ കുറിക്കുന്ന രണ്ടു